വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം എൽ ഡി എഫ് ഏതാണ്ട് പൂർത്തിയാക്കി വരികയാണ് സീറ്റുകൾ സംബന്ധിച്ച് സി പി എമ്മിനുള്ളിൽ ഏകദേശ ധാരണയായിട്ടുണ്ടെന്നാണ് അനൌദ്യോഗികമായി പുറത്തു വരുന്ന വാർത്ത രണ്ടായിരത്തി പത്തൊമ്പതിൽ സി പി ഐ മത്സരിച്ച നാല് സീറ്റുകളും അവർക്ക് തന്നെ നൽകുമെങ്കിലും വിജയസാധ്യത തീരെയില്ലാത്ത തിരുവനന്തപുരം മണ്ഡലം ചിലപ്പോൾ സി പി എം ഏറ്റെടുത്ത് വെച്ചു മാറിയേക്കും സി പി ഐക്ക് അതിന് എതിർപ്പുണ്ടാകാനും സാധ്യതയില്ല ബാക്കി പതിനാറ് സീറ്റിൽ നിന്ന് മൂന്ന് സീറ്റുകൾ പുതുതായി മുന്നണിയിലെത്തിയ മാണി മാണിഗ്രൂപ്പിന് ലഭിക്കുമെന്നാണ് അവരുടെ വിശ്വാസം നാല് സീറ്റ് ലഭിച്ചാൽ നാലും ജയിപ്പിച്ച് നൽകാമെന്നാണ് മാണിഗ്രൂപ്പിൻ്റെ വാഗ്ദാനം എങ്കിലും ഇപ്രാവശ്യം മൂന്ന് സീറ്റിൽ മത്സരിച്ച് കരുത്ത് കാണിക്കാനാണ് മാണി മാണിഗ്രൂപ്പിൻ്റെ മനസ്സിലിരിപ്പ് മാണി മാണിഗ്രൂപ്പിൻ്റെ സിറ്റിംഗ് സീറ്റായ കോട്ടയം ഉറപ്പിച്ചു കഴിഞ്ഞു കൂടാതെ ഇടുക്കി പത്തനംതിട്ട സീറ്റുകൾ കൂടിയാണ് മാണി ഗ്രൂപ്പ് ആവശ്യപ്പെടുന്നത് ഏതെങ്കിലും കാരണവശാൽ ഇടുക്കി കിട്ടിയില്ലെങ്കിൽ ചാലക്കുടി കിട്ടിയാലും തൃപ്തിപ്പെടും ഇടുക്കിയിൽ മുൻ എം ജോയിസ് ജോർജിനെ ഒരിക്കൽ കൂടി പരീക്ഷിക്കണമെന്നാണ് സി പി എമ്മിൻ്റെ മനസ്സിലിരിപ്പ് യൂത്ത് ഫ്രണ്ട് സംസ്ഥാന നേതാക്കളെ ആരെങ്കിലും ഇടുക്കിയിൽ പരീക്ഷിക്കാമെന്നതായിരുന്നു മാണി ഗ്രൂപ്പിൻ്റെ ചിന്ത ചാലക്കുടിയാണ് ലഭിക്കുന്നതെങ്കിൽ അവിടെയും യൂത്ത് ഫ്രണ്ടിന് തന്നെ നറുക്കുവീഴും മിക്കവാറും സംസ്ഥാന പ്രസിഡന്റിന് തന്നെ നറുക്കുവീഴാനാണ് സാധ്യത ഇടുക്കി ചോദിച്ചു നോക്കിയത് അയാൾക്ക് വേണ്ടിയാണെന്നാണ് പിന്നാമ്പുറ സംസാരം ഏതായാലും ചാലക്കുടി ഇടുക്കി ലോക്സഭാ മണ്ഡലങ്ങളിൽ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ഗ്രഹപാഠം തുടങ്ങണമെന്ന നിർദ്ദേശം കൊടുത്തിട്ടാണ് ചെയർമാൻ ജോസ് കെ മാണി വിദേശയാത്രയ്ക്ക് പുറപ്പെട്ടിരിക്കുന്നത് ലോക കേരള സഭയിൽ പങ്കെടുക്കാനാണ് ജോസ് കെ മാണി അമേരിക്കയ്ക്ക് പോയിരിക്കുന്നത് പത്തനംതിട്ട സീറ്റിൽ നായർ സമുദായത്തിൽപ്പെട്ട സ്ഥാനാർത്ഥിയെ തന്നെയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് മന്നത്തെ പത്മനാഭൻ തിരികൊളുത്തി തുടങ്ങിയ ഈ പ്രസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ സമുദായക്കാർക്ക് അർഹമായ പ്രാതിനിധ്യം കിട്ടുന്നില്ലെന്ന പരാതി അന്തരീക്ഷത്തിലുണ്ട് കേരള കോൺഗ്രസിൽ നിന്ന് എഴുപതുകളിൽ ബാലകൃഷ്ണപള്ളിക്ക് ശേഷം ലോക്സഭയിലോ രാജ്യസഭയിലോ ഒരു നായരും ഇരിക്കേണ്ടി വന്നിട്ടില്ലെന്നാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത് ആ പരാതിക്കൂടി പരിഹാരമെന്ന നിലയിലാണ് കേരള കോൺഗ്രസിൻ്റെ ആദ്യകാല എം എൽ എ ആയിരുന്ന മാലോത്ത് ഗോപിനാഥ് പിള്ളയുടെ കുടുംബത്തിന് തന്നെ നടക്കുവീഴുന്നത് അങ്ങനെ വന്നാൽ മാലയത്ത് പ്രതാപചന്ദ്രനായിരിക്കും ലോട്ടറി അടിക്കുക പണ്ട് എതിർചേരിയിൽ നിന്ന് പാർട്ടിക്കെതിരെ കരുനീക്കങ്ങൾ നയിച്ചിരുന്നുവെന്ന വിമർശനം അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴും പ്രതാപചന്ദ്രൻ മുൻനിരയിൽ നിൽക്കുന്നത് ചെയർമാൻ്റെ പൂർണ്ണ പിന്തുണ കൊണ്ടാണ് മുൻപ് എതിർചേരിയിൽ നിന്നപ്പോൾ നമ്മളെ അവഗേളിക്കാൻ നിന്നത് കാര്യമാക്കേണ്ടെന്നും മടങ്ങി വന്ന ദൂർത്തുപുത്രൻ്റെ സ്ഥാനമാണ് നമ്മൾ പാർട്ടിയിൽ തിരിച്ചെത്തുന്നവർക്ക് നൽകേണ്ടതെന്നുമാണ് ചെയർമാൻ്റെ സന്ദേശം അതുകൊണ്ട് തന്നെ എതിർ ഗ്രൂപ്പിൽ നിന്നും തെറ്റിതിരുത്തി വരുന്ന ഇത്തരം നേതാക്കളെ നീട്ടി സ്വീകരിച്ച് കൊഴുത്ത കാളക്കുട്ടിയെ അർത്ത് സദ്യ നടത്തുന്നത് പതിവാക്കിയിരിക്കുകയാണ് മാണിഗ്രൂപ്പുകാർ പ്രതാപചന്ദ്രനോട് മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ പാർട്ടി നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് ഒരു ഉന്നത നേതാവ് പങ്കുവച്ചത് കോട്ടയം സീറ്റിൽ ചാഴിക്കാടിൻ്റെ പേര് മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർട്ടി വളർന്നപ്പോൾ ചാഴിക്കാടൻ റോഷി ജയരാജ് എന്നിവരുടെ വിഷയങ്ങളിൽ അവരവരുടെ നിലപാടിന് തന്നെയാണ് ചെയർമാൻ മുൻതൂക്കം കൊടുക്കുന്നത് ചാഴിക്കാടൻ ഏതെങ്കിലും കാരണവശാലും മത്സരിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ മാത്രമേ മറ്റൊരു പേര് ചിന്തിക്കുകയുള്ളൂ അങ്ങനെയായാൽ ചാഴിക്കാടൻ പറയുന്ന പേരിനായിരിക്കും മുൻതൂക്കം ചാഴിക്കാടനെ മാറ്റി അവിടെ മത്സരിക്കാൻ പലരും നോമ്പ് നോക്കുന്നുണ്ട് ഈ കണക്കിനാണെങ്കിൽ അവർക്ക് മോഹഭംഗം മാത്രം മിച്ചമായിരിക്കും ഏതായാലും ഇതിലെ കൗതുകം മറ്റൊന്നാണ് അമ്പലപ്പറമ്പിൽ അമ്പലപ്പറമ്പിലാകപ്പെട്ട കുട്ടിയെപ്പോലെ കാണുന്നത് മുഴുവൻ വേണമെന്ന് പറഞ്ഞ് നടക്കുന്ന താക്കോൽ സ്ഥാനിയൻ ഈ മൂന്ന് സീറ്റിനും അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് നന്ദങ്കോട് സുഹുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പാത്തുപാതാനും കഥപതയാനും അറിയുന്ന ഏക കാതികനാണ് നന്ദങ്കോട് സുഹു മൂന്ന് മണ്ഡലത്തിലും മത്സരിക്കാൻ യോഗ്യൻ നന്ദങ്കോട് സുഹു എന്ന നിലപാട് കൗതുകരൻ തന്നെ ഇനിയും എന്തെല്ലാം കാണണം